നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്തൊരു ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇന്നലെ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. റിയാദ് ഡെർബി അക്ഷരാർത്ഥത്തിൽ ഒരു തീവാറുന്ന പോരാട്ടമായിരുന്നു. റഫറിയും മിസ്റ്റേക്കുകൾ അൽ നസറിന് തിരിച്ചടിയായി എന്നാണ് അൽ നസറിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം. അത് ആരാധകർ മാത്രം ഉയർത്തുന്ന വാദമല്ല, കോച്ച് ലൂയിസ് കാസ്ട്രോ കളിക്ക് ശേഷം തുറന്നടിച്ച് പറയുകയും ചെയ്തു. സൗദി അറേബ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ റഫറിങ് എററുകൾ പരിഹരിക്കാനുള്ള വഴി കാണണം, അതിനവർ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അൽ ഹിലാലിൻ്റെ ആരാധകർ ഒരിക്കൽ കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അവരിത് നേരത്തെയുള്ള കളികളിലും ചെയ്തതാണ്, വീണ്ടും അത് തന്നെ ചെയ്യുന്നു. മെസ്സി മെസ്സി ചാൻറ്റുകൾ, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് മെസ്സി മെസ്സി ചാൻറ്റുകൾ ഉയർത്തുന്നു. ക്രിസ്ത്യാനോ ഇന്നലെ വളരെ അനിമേറ്റഡ് ആയിരുന്നു. അതിൻ്റെ കാരണം റഫറിങ് മിസ്റ്റേക്കുകൾക്കെതിരെയൊക്കെ അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിച്ചു. അലി ബുലൈഹിയുമായിട്ടുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ എക്സ്ചേഞ്ചുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെയധികം അനിമേറ്റഡ് ആയിരുന്നു ക്രിസ്ത്യാനോ. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മെസ്സി മെസ്സി ചാൻറ്റുകൾ. പക്ഷേ ക്രിസ്ത്യാനോ അതിന് രസകരമായ രൂപത്തിലാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഇങ്ങനെ ഗ്രൗണ്ട് വിട്ട് പോകുന്ന ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഫ്ലയിങ് കിസ് എല്ലാ ഭാഗത്തേക്കും, അങ്ങനെ ചാൻറ്റ് ചെയ്യുന്നവരുടെ ഭാഗത്തേക്ക് ഫ്ലയിങ് കിസ് കൊടുത്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ കടന്നുപോയത്. ഏതായാലും റിയാദ് ഡെർബി വലിയ ആവേശത്തിലേക്ക് മാറുകയാണ്. മുമ്പേ ഈ രണ്ട് ടീമുകളുടെ ഫാനുകൾ തമ്മിൽ ഈ രൂപത്തിലുള്ള ഒരു റിവൽറി ഒക്കെ ഉണ്ട്, ആവേശം നേരത്തെയും ആ സ്റ്റേഡിയത്തിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ലോകം മുഴുവനും റിയാദ് ഡെർബിയിലേക്ക് ഉറ്റുനോക്കുന്ന സമയമാണ്, സൂപ്പർ താരങ്ങൾ ഏറ്റുമുട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിലുള്ള ആ കളിക്കുള്ള ബിൽഡപ്പ് ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള താരത്തെ പോലും ടാർഗറ്റ് ചെയ്ത തരത്തിലുള്ള ആരാധകരുടെ പ്രവർത്തനങ്ങൾ, ആരാധകരുടെ മാത്രമല്ല ടീം വരെ ആ രൂപത്തിൽ അദ്ദേഹത്തെ ട്രോളിക്കൊണ്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറ്റൊരു ലെവലിലേക്ക് റിയാദ് ഡെർബി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ്.